വെൽക്കം ടു മൈ ചാനൽ ലെഗ്സ് ആൻഡ് ലീഷർ. ലെഗ്സ് ആൻഡ് ലീഷർ എന്ന് കാണിക്കാൻ പോകുന്നത് മഞ്ഞുകാലത്ത് കാനഡയിൽ എങ്ങനെയാണ് റോഡിൽ നിന്ന് സ്നോ മാറ്റുന്നത് എന്നുള്ളതാണ്. വണ്ടി മറിഞ്ഞു കിടന്നുണ്ടോ? ഇതാണ് ആദ്യത്തെ സ്നോയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, പ്രതിഭാസമാണ് ഈ കാണുന്നത്. കണ്ടോ കിടക്കണുണ്ടോ? അതാണ് ഈ കിടക്കണം. ഇതുണ്ടോ അടുത്തവൻ പോയി കിടക്കണം. അവൻ്റെ ട്രെയിലർ അവൻ ഇവിടെ ഇട്ടിട്ട് വണ്ടി കൊണ്ടുപോയി. കേട്ടോ സൈഡിൽ ആ ഇരുമ്പ് കുറ്റിയൊക്കെ മറിച്ചിട്ടേക്ക് വേണ്ടോ? ഇരുമ്പ് കുറ്റി എന്നാ ഇരുമ്പ് കമ്പി വേലിയാണ്. അതായത് ഓരോ വണ്ടികൾ ഇടിച്ച് അപ്പുറത്തെ സൈഡിൽ പോയി ആക്സിഡൻറ്റ് ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് അവർ ചെയ്തേക്കുന്നതാണ്. ഈ സൈഡിൽ കൂടി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി കാണാമല്ലോ ഒരു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നല്ല സ്പീഡിൽ പോണ വണ്ടി ഇത് 110 കിലോമീറ്റർ സ്പീഡിൽ പോകുമല്ലേ. അപ്പം ഇടിച്ച് അപ്പുറത്തെ സൈഡിൽ ചെന്ന് അപ്പുറം ആക്സിഡൻറ്റ് കൂട്ടയിടി ഒഴിവാക്കാൻ വേണ്ടിയാണ് നടുക്കത് വെച്ചാണ് കമ്പി വേലി. ഫ്ലെയിമബിൾ വണ്ടിയാണ് ഒരു വണ്ടിയുടെ അകത്ത് കെട്ടി വെച്ചോണ്ട് റോഡ് ബ്ലേഡ് ചെയ്യുന്ന ഇതുകൊണ്ടോ 5 വണ്ടികൾ തീയൊക്കെ മിന്നുണ്ട്. 5 വണ്ടികളുണ്ട്. അപ്പോൾ 5 ലൈനുണ്ട് ഈ ഇതിന്. 5 6 ലൈനുണ്ട് തോന്നുന്നു. അപ്പം 5 ലൈനിൽ കൂടിയും ഓരോ വണ്ടികൾ ഈ ബ്ലേഡ് ചെയ്യുന്ന സംഭവമായിട്ട് ഉണ്ടോ? ഫ്രണ്ടിൽ കണ്ടോ? ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കണ്ടോ ബ്ലേഡ് ചെയ്ത് സ്നോയിനെ ഇങ്ങനെ റിമൂവ് ചെയ്യണുണ്ടോ, സൈഡിലേക്ക് ഇടുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ പോണത് ആദ്യത്തെ ലൈനെ പോകുന്നവർ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് തള്ളി ഇടുന്നത് സെക്കൻഡിലേക്ക് വരും, സെക്കൻഡ് ട്രക്കിൻ്റെ അത് ബ്ലേഡിലേക്ക് വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 3, 4, 5 അങ്ങനെ ഏറ്റവും അവസാനമാകുമ്പോൾ ഇത് മുഴുവൻ റോഡിൻ്റെ ഇഞ്ഞ സൈഡിൽ വരും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഈ പോണതൊക്കെ രണ്ടാമത്തെ ലൈനിൽ പോകുന്ന ഇതാണ്. ഇതുണ്ടോ? ഇതാണ് പിന്നെ നല്ല ഗ്ലാസ്സായി കിടക്കുന്ന ഇടത്തുകൂടി ചരളും ഉപ്പോടും ഇടുന്നതാണ്. അതായത് സ്നോയിനെ മെൽറ്റ് ചെയ്യാനും ഒരു ഗ്രിപ്പിനും വേണ്ടി ഉണ്ടോ ആ ടയറിൻ്റെ സൈഡിൽ കൂടി അവർ കറക്കി ഇടുന്നുണ്ടോ? അത് ചരലും മണലോടെ കൂടി മിക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലിട്ടു, കാരണം ഇതൊരു സ്റ്റോപ്പാണ്, 4-way stop. വണ്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് കൂടുതൽ അവിടെ ഇട്ടിട്ട് പോയി. ഉണ്ടോ കറങ്ങി ചരണമുണ്ടോ? അത് ചരലും ഉപ്പോടെ കൂട്ടിയതാണ്. ഉണ്ടോ ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ചധികം ഇടും അവർ. ഉണ്ടോ അതായത് 4-way stop ആയതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ വണ്ടികൾ എപ്പോഴും നിർത്തുന്നതായതുകൊണ്ട് കൂടുതലിടും. സ്നോ റോഡിൽ നിന്ന് മാറ്റുന്നതാണ് നിങ്ങൾ കാണാണ്ടോ? ആ ടയറൊക്കെ നമ്മൾ ആദ്യമേ ഞങ്ങൾ വന്നപ്പോഴും വിചാരിച്ചിരുന്ന ടയറിന് അങ്ങനെ ചെരിഞ്ഞു പോകണമെന്ന് വിചാരിച്ചോണ്ട് കണ്ടോ. സ്നോയിനെ കണ്ടോ എന്ത് ബലത്തിലാണ്, ഫോഴ്സ്ഫുള്ളിയാണ് അടിയിൽ നിന്ന് കുത്തിക്കളയണം നോക്കുക. മറ്റവൻ ഓൺ അടിച്ച് കാണിച്ചു. ഉണ്ടോ സൈഡിലെ ഇതുണ്ടോ ഇത് കട്ടിയായിട്ട് കളഞ്ഞു നോക്കും. ഇതുണ്ടോ റോഡിൻ്റെ നടുക്ക് കൊണ്ടോ കൂട്ടിയേക്കോ സ്നോ. ഉണ്ടോ എന്തോരം കൂട്ടിയേക്കണ നോക്കി. ഇതുണ്ടോ ഇപ്പം റോഡ് വീടുകളിൽ നിന്ന് വണ്ടി ഇറങ്ങാൻ വേണ്ടി അവർ സൈഡിൽ കിടക്കുന്നത് മാറ്റി വെക്കും. ഉണ്ടോ ഇവിടെ പോണില്ല, ഹൈഡ്രോളിക് സംഭവം കൊണ്ട് പുഷ് ചെയ്തിട്ടും പോകുന്നില്ല. ഒരു വഴി ഉണ്ടാക്കുവാണ് അവർ.
ഇതാണ് ടാക്സ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നമുക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. നമ്മുടെ നിന്ന് ടാക്സ് മേടിക്കുന്നതിൻ്റെ ഇതാണ് അവർ കാണിക്കുന്നത്. അത് റോഡുകൾ ക്ലീൻ ചെയ്യും, പിന്നെ ക്യാൻഡയിൽ മെഡിക്കൽ ഫ്രീ ആണ്, ഇതൊക്കെയാണ് ടാക്സ് നമ്മൾ നിന്ന് മേടിക്കുന്നതുകൊണ്ട് അവർ ചെയ്യുന്നത്. അത് നല്ല സംഭവമല്ലേ? നല്ല ക്ലിയറായിട്ട് അവർ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ, ഇത് പ്രത്യേക ശ്രദ്ധിക്കും. എപ്പോഴും ചെയ്യാൻ പറ്റില്ല, കാരണം എപ്പോഴും സ്നോ വീഴുന്നതുകൊണ്ട് ഒത്തിരി വീണ് കഴിയുമ്പോഴാണ് മെയിൻലി ഇവിടെയൊക്കെ വന്ന് ശരിയാക്കുന്നത്. ഉണ്ടോ അവിടെ ഒരു ചെറിയ വണ്ടിയുണ്ട്, അത് ബോബ് ക്യാറ്റ് വെച്ച് എന്നാ ശരിയാക്കുന്നതാണ്. അപ്പം നമ്മുടെ എന്നാ വണ്ടി ഇറങ്ങിയാണുള്ള അടുത്ത് ഉണ്ടോ? ആ ക്ലിയറായി. ഓരോ വീട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. അവൻ കറക്കണമെങ്കിൽ ഈ നമ്മുടെ ബുൾഡോസർ മാതിരിയുള്ള എൻ്റെ ഫ്രണ്ടിലൊക്കെ ആ ബക്കറ്റ് മാതിരിക്കുന്ന സാധനത്തിൽ ഈ സ്നോ എടുത്തുകൊണ്ട് പോയി റോഡിൻ്റെ ഓരോ വളവിൽ കൊണ്ടുവന്ന ആദ്യമേ നിന്ന് ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ ട്രക്കിൻ്റെ അകത്ത് നിന്ന് ഒരു കോരിക്കുണ്ട്, ട്രക്കിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ റോഡ് ക്ലീനിങ്. ഇവിടെ ഒരു മൂന്നര നാല് മാസക്കാലം ഇതാണ് അവസ്ഥ. ഇങ്ങനെ സ്നോകൾ കൊണ്ടുവന്നിടും, അത് കഴിയുമ്പോൾ പിന്നെ നോർമലായി, നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഫ്രീസിംഗ് ഡ്രൈവ് വീഴും. ഇതുകൊണ്ട് റോഡിൻ്റെ സൈഡിലുള്ള ഇതൊക്കെ അവർ കളഞ്ഞേക്കണുണ്ടോ? ഐസ് ഇപ്പോൾ റോഡ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ രണ്ട് സൈഡും വലിയ വലിയ പീസുകളല്ലേ കൊണ്ട് വെച്ചാണ് നമുക്ക്. കണ്ടോ സ്നോ കൊണ്ടുവന്ന് ഇപ്പം ആ റോഡിനെ നടുക്ക് കൂട്ടിയേക്കുന്ന സ്നോ അവരെടുത്തുകൊണ്ട് കളയണതാണ്, റോഡ് ക്ലിയർ ചെയ്യുന്നതാണ്, വലിയ ട്രക്കിൻ്റെ അകത്തേക്ക് എടുത്തിടുകയാണ്. അങ്ങനെ അവർ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് പോവുകയാണ്, സ്നോ റിമൂവിങ്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.